നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ വീണ്ടും സംസ്ഥാനത്ത് ആക്രമണം. വയനാട് ലക്കിടി ഓറിയന്റൽ കോളേജിലെ രണ്ടാം വർഷ ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥിനിക്ക് കുത്തേറ്റു. പുൽപ്പള്ളി സ്വദേശിനിയായ വിദ്യാർത്ഥിനി വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി ദീപുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക വിശദീകരണം എന്താണ്? ഈ കുത്തേറ്റ വിദ്യാർത്ഥിനിയുടെ നില എങ്ങനെയാണിപ്പോൾ? അപർണ, വൈകിട്ട് 4:30 ഈ സംഭവം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രണയ നിരീക്ഷണമാണോ ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അത് കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും നടത്തേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഇവർ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു, യുദ്ധത്തിൽ പ്രണയത്തിലായിരുന്നു. വിവാഹം ഉൾപ്പെടെ കഴിക്കാൻ ഇരുവരും തീരുമാനിക്കുകയും വീട്ടുകാരോട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ വീട്ടുകാർ ഇതിൽ ഈ താല്പര്യമില്ലെന്നും പറയുകയും ഈ ബന്ധം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയും അത്തരത്തിൽ ഈ ഇരുവരും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പൊടുന്നനെ സ്ഥലത്തെത്തിയ ദീപു ഇവരെ കാണാൻ ശ്രമിച്ചു എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് കോളേജിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയുള്ള താമസ സ്ഥലത്തേക്ക് ഹോസ്റ്റലിലേക്ക് ഈ പെൺകുട്ടി നടന്നു പോകുന്നതിനിടയിലാണ് ദീപു കത്തിക്കൊണ്ട് കുട്ടിയെ ആക്രമിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. നാട്ടുകാരുൾപ്പെടെയാണ് ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ദീപുവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. തുടർന്ന് ദീപു കൈ മുറിവ് കണ്ടതിനെ തുടർന്ന് ദീപുവിനെയും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമല്ല, എന്നാൽ മുഖത്തും കണ്ണിനുൾപ്പെടെ പരിക്കുകളുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും കൂടുതൽ വിദഗ്ധമായ ചികിത്സയ്ക്ക് ഇവരെ മിക്കവാറും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവിടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ സ്ഥലത്തെത്തിയതിനു ശേഷമായിരിക്കും അത്തരം നീക്കങ്ങൾ ഉണ്ടാവുക. എന്തായാലും പ്രാഥമികമായി ഇത്തരത്തിൽ ഒരു പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ പ്രണയം തിരസ്കരിച്ചതിനെ തുടർന്നുണ്ടായ ഒരു ആക്രമണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ വിലയിരുത്തുക. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. അപർണ, രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.